മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആരംഭിക്കുന്നതിന് മുൻപ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്താൽ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഭഗവാൻ പരമശിവനും മഹാവിഷ്ണുവിനെ പോലെ പല അംശാവതാരങ്ങളും പൂർണ്ണാവതാരങ്ങളും എടുത്തിട്ടുണ്ട്. അതിൽ ചിലതൊക്കെ എല്ലാവർക്കും അറിയാമെങ്കിലും ചില അവതാരങ്ങളെപ്പറ്റി നമുക്ക് വിശ്വസിക്കുവാൻ പോലും സാധിക്കുകയില്ല. അതിലൊന്നാണ് പരമശിവന്റെ അംശാവതാരമായ അശ്വത്ഥാമാവ്. ഇതിനെപ്പറ്റി ശിവപുരാണത്തിലെ ശ്രീ ശതരുദ്ര സംഹിതയിലെ 36 അധ്യായത്തിൽ എനിക്ക് വായിക്കുവാൻ ഇടയായി. ആ കഥയാണ് ഈ വീഡിയോയിൽ വർണ്ണിക്കുന്നത്. ഈ കഥ നന്ദീശ്വരൻ സനത് കുമാരനോട് പറയുന്നതായിട്ടാണ് വർണ്ണിച്ചിരിക്കുന്നത്. അത് ഇപ്രകാരമാണ്: ദേവന്മാരുടെ ഗുരു ബൃഹസ്പതി പുത്രനാണല്ലോ ഭരദ്വാജ മഹർഷി. ഈ ഭരദ്വാജ മഹർഷിയുടെ പുത്രനായിരുന്നു ദ്രോണാചാര്യർ. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ദ്രോണർ അസ്ത്രശസ്ത്രങ്ങളിലും ശാസ്ത്രങ്ങളിലും വളരെ മികവിറ്റവനായിരുന്നു. അതുപോലെ സർവ വേദങ്ങളുടെയും ജ്ഞാനിയായിരുന്നു. ഈ കഴിവുകൾ കാരണമായിരുന്നല്ലോ കൗരവരുടെയും പാണ്ഡവരുടെയും ആചാര്യനായതും ദ്രോണാചാര്യർ എന്ന പേരിൽ പിന്നീട് പ്രശസ്തി ആർജിച്ചതും. ഒരിക്കൽ ദ്രോണാചാര്യർ തനിക്ക് ഒരു പുത്ര പ്രാപ്തിക്ക് വേണ്ടി ഭഗവാൻ ശിവനെ തപസ് ചെയ്തു. തപസ്സിൽ സന്തുഷ്ടനായ ശിവൻ പ്രത്യക്ഷപ്പെട്ട് എന്ത് വരം വേണം എന്ന് ദ്രോണാചാര്യരോട് ചോദിച്ചു. ഇതിനുത്തരമായി ദ്രോണാചാര്യർ പറഞ്ഞു: പ്രഭു, അങ്ങൻ്റെ ഭക്തിയെ സംതൃപ്തനാണെങ്കിൽ എനിക്ക് അങ്ങയുടെ അംശരൂപത്തിൽ വീരനും പരാക്രമിയും അജയനുമായ ഒരു പുത്രൻ വേണം എന്ന് ആവശ്യപ്പെട്ട വരം നൽകി ശിവൻ അപ്രത്യക്ഷനായി. അത്യധികം സന്തോഷത്തോടെ ദ്രോണാചാര്യർ വീട്ടിലെത്തി പത്നിയെ ഈ സന്തോഷ വാർത്ത അറിയിച്ചു. പത്നിയും വളരെ സന്തോഷവതിയായി. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ആചാര്യൻ്റെ പത്നി അതിപരാക്രമിയായ ഒരു പുത്രന് ജന്മം നൽകി. അവർ ആ ശിശുവിന് അശ്വത്ഥാമാവ് എന്ന് പേരിട്ടു. അശ്വത്ഥാമാവ് വളരെ ശ്രേഷ്ഠനായ ഒരു യോദ്ധാവായിരുന്നു. അതുകൊണ്ട് തന്നെ കൗരവസേനയുടെ ഒരു മുഖ്യ ഘടകമായിരുന്നു. പരമശിവന്റെ അംശത്തിൽ നിന്നും ജനിച്ചതുകൊണ്ട് മാത്രമായിരുന്നു പാണ്ഡവപുത്രന്മാരെ അശ്വത്ഥാമാവ് വധിച്ചത്. ഇതിൽ കുപിതനായ അർജുനൻ അശ്വത്ഥാമാവിനോട് യുദ്ധത്തിനൊരുങ്ങി. ഭഗവാൻ ശ്രീകൃഷ്ണനായിരുന്നു തേരു തെളിച്ചത്. അർജുനൻ തന്നെ ആക്രമിക്കാൻ വരുന്നത് കണ്ട് അശ്വത്ഥാമാവ് ബ്രഹ്മശീർ എന്ന അസ്ത്രം തൊടുത്തുവിട്ടു. ഉടനെ എല്ലാ ദിക്കുകളും ഭയങ്കര പ്രകാശത്താൽ തിളങ്ങുവാൻ തുടങ്ങി. ഇത് കണ്ട് അർജുനൻ അല്പസമയത്തേക്ക് വിചലിതനായി. ഇതിനുള്ള പ്രതിവിധി ശ്രീകൃഷ്ണനോട് അർജുനൻ ആരാഞ്ഞു. അതിന് മറുപടിയായി ശ്രീകൃഷ്ണൻ പറഞ്ഞു: ഇത് ബ്രഹ്മശീർ എന്ന അസ്ത്രമാണ്. ഇതിൽ നിന്ന് ഭഗവാൻ ശിവനെ നിന്നെ രക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ശിവനെ ധ്യാനിച്ചുകൊണ്ട് ഈ അസ്ത്രത്തിനെ നശിപ്പിക്കുക എന്ന്. ഉടനെ അർജുനൻ മനസ്സിൽ ശിവനെ ധ്യാനിച്ചുകൊണ്ട് ശൈവാസ്ത്രം അയച്ചു. ശൈവാസ്ത്രത്തിൻ്റെ ശക്തി കൊണ്ട് അശ്വത്ഥാമാവിൻ്റെ അസ്ത്രം ബ്രഹ്മശീർ ശാന്തമായി. അത് കഴിഞ്ഞ് ശ്രീകൃഷ്ണൻ അർജുനനോടും എല്ലാ പാണ്ഡവന്മാരോടും അശ്വത്ഥാമാവിനെ വന്ദിച്ച് ആശീർവാദം സ്വീകരിക്കുവാൻ പറഞ്ഞു. ശ്രീകൃഷ്ണൻ്റെ ഉപദേശപ്രകാരം എല്ലാവരും അശ്വത്ഥാമാവിനെ സമീപിച്ചു. അശ്വത്ഥാമാവ് അവർക്കെല്ലാം ആശീർവാദങ്ങളും വരങ്ങളും നൽകി. ഇതാണ് ഭഗവാൻ പരമശിവൻ തൻ്റെ ഭക്തനായ ദ്രോണാചാര്യൻ്റെ വീട്ടിൽ അംശാവതാരമായി അവതരിച്ച കഥ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി.